അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹിൽ ഫായിസീൻ. അമ്മാ ബഅദ്. റബ്ബി ശറഹിലി സദ്രി വയസ്സിർലി അംരി വഹലുൽ ഉഖദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അൽഹംദുലില്ലാഹ്, ഇന്ന് യൗമുൽ ജുമാഅയാണ്. നമുക്ക് ലഭിക്കുന്ന ഈ അറിവ് അത് സ്വയം ജീവിതത്തിൽ പകർത്തുകയും മറ്റുള്ളവരിലേക്ക് പകർന്നു നൽകുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രതിഫലമുള്ള ഒരു കർമ്മമാണ്. അള്ളാഹു അങ്ങനെ നമുക്ക് തൗഫീഖ് നൽകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്ന് സംസാരിക്കുന്ന വിഷയം സൂയിസൈഡ്, ആത്മഹത്യയെ സംബന്ധിച്ചാണ്. എല്ലാ രാജ്യത്തും ഇന്ന് ആത്മഹത്യാ കേസുകൾ ധാരാളം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതാണ് കാണുന്നത്. ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കനുസരിച്ച് ലോകത്ത് ഓരോ സെക്കൻഡിലും ഒരു ആത്മഹത്യ എന്ന നിലക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. യുവാക്കളിലും യുവതികളിലും ധാരാളം വർദ്ധിച്ചിരിക്കുകയാണ് ആത്മഹത്യാ കേസുകൾ. 15 വയസ്സ് മുതൽ 29 വയസ്സ് വരെയുള്ള പ്രായമുള്ള ഇളം പ്രായത്തിലാണ് ആത്മഹത്യകൾ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ 20% നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്നുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന പുറത്തുവിട്ട കണക്കിൽ പറയുന്നത്. സത്യത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹീത ജീവിതം സ്വയം അവസാനിപ്പിക്കാനുള്ളതല്ല, അത് സ്വയമായിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ആത്മഹത്യ. വിഷം കഴിച്ചും ട്രെയിനിൽ തലവെച്ചും തൂങ്ങി മരിച്ചും വലിയ ബിൽഡിങ്ങുകളിൽ നിന്നൊക്കെ ചാടിയൊക്കെ ആത്മഹത്യ ചെയ്യുന്ന എത്രയോ ആളുകൾ കാണാം. വിവിധ കാരണങ്ങളെ കൊണ്ടായിരിക്കും ആത്മഹത്യകളിലേക്ക് എടുത്തെറിയപ്പെടുന്നത്. സമൂഹത്തിലൊക്കെ നിലയും വിലയുമുള്ള, ജനങ്ങളുടെ ഇടയിലൊക്കെ വലിയ ശ്രദ്ധ പിടിച്ചു പറ്റിയ, വലിയ വലിയ പ്രഗത്ഭർ എന്ന് ജനങ്ങളൊക്കെ കണക്കാക്കപ്പെടുന്നവർ വരെ സൂയിസൈഡ് ചെയ്ത് ജീവിതം അവസാനിപ്പിക്കുന്നത് നാം ഒക്കെ വായിക്കുന്നവരാണ്. നല്ല നമ്മുടെ വീക്ഷണത്തിലൊക്കെ നല്ല ഫാമിലി എന്ന നിലക്ക് നാം കാണുന്ന പല കുടുംബങ്ങളിലും ഇത്തരം സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. മാനസികമായ ഒരു ദുഷ്പ്രേരണയാണ് മനുഷ്യനെ സത്യത്തിൽ ആത്മഹത്യയിലേക്ക് എത്തിക്കുന്നത്. കുടുംബപരമായ ചില പ്രശ്നങ്ങളായിരിക്കും, പ്രണയ നൈരാശ്യമായിരിക്കും, സാമ്പത്തികമായ പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിരിക്കും, അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിരഹം, അങ്ങനെ പല പല കാരണങ്ങളായിരിക്കും ആത്മഹത്യക്ക് മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻക്ക് ഈമാനുള്ളവനാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല. മതബോധമില്ലായ്മ കൊണ്ട്, ഇസ്ലാമിനെ കുറിച്ചുള്ള അജ്ഞത കൊണ്ട്, ദീനുമായുള്ള ബന്ധമില്ലാത്തത് കൊണ്ട്, പേരിൽ അവൻക്ക് വിശ്വാസിയാണ് എന്നുണ്ട് എന്നല്ലാതെ അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഇസ്ലാം ഇല്ലാത്തത് കൊണ്ടാണ് മുസ്ലിമായ വിശ്വാസിയായ മനുഷ്യൻ ആത്മഹത്യ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നത്. അവൻ യഥാർത്ഥമായ മുഅ്മിനല്ല. യഥാർത്ഥമായ മുഅ്മിൻ അങ്ങനെ ചെയ്യാൻ കഴിയില്ല. അള്ളാഹു നമുക്ക് ഔദാര്യമായി നൽകിയ നമ്മുടെ ശരീരത്തെയും ആത്മാവിനെയും നശിപ്പിക്കാനുള്ള അധികാരം പടച്ചുറപ്പ് നമുക്ക് തന്നിട്ടില്ല. ആത്മഹത്യ വൻ കുറ്റമാണ്, വലിയ തെറ്റാണത്. മറ്റുള്ളവരെ വധിക്കുന്നതിന് സമാനമാണ് സ്വയമായിട്ട് നാം ആത്മഹത്യ ചെയ്യുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തു നിസാഇൽ 93-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നത് കാണാം. വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഉഹു ജഹന്നം ഖാലിദൻ ഫീഹാ വഗളിബ അല്ലാഹു അലൈഹി വലഅനഹു വഅഅദ്ദ ലഹു അദാബൻ അളീമ. ഒരു വിശ്വാസിയായ മനുഷ്യനെ ബോധപൂർവം മനഃപൂർവം ഒരാൾ കൊന്നാൽ
അവൻക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണ്? ജഹന്നമാകുന്ന കത്തിയാളുന്ന നരകമാണ്. അവനെ ജഹന്നമാകുന്ന നരകം കാത്തിരിക്കുകയാണ്. ഖാലിദം ഫീഹ, ആ നരകത്തിൽ ശാശ്വതനാണ്. ബഗളിബല്ലാഹു അലൈഹി വലഅന, അല്ലാഹുവിന്റെ ശക്തമായ കോപം അവനോടുണ്ടായിരിക്കും. അല്ലാഹു അവനെ ശപിച്ചിരിക്കും. വഅഅദ്ദലഹു അദാബൻ അളീമ, വളരെ ഭയാനകരമായ ശിക്ഷ അവൻക്ക് വേണ്ടി തയ്യാർ ചെയ്യപ്പെട്ടിരിക്കുന്നു. ആത്മഹത്യ ചെയ്യുന്നവൻ ചെയ്യുന്നത് വൻകുറ്റമാണ്. മരണസമയം അവൻ മരിക്കുന്നത് വലിയൊരു തെറ്റ് ചെയ്തുകൊണ്ടാണ് അവൻ മരിക്കുന്നത്. അല്ലാഹു വരുത്തപ്പെടാത്ത, പ്രവാചകൻ ഒരിക്കലും അംഗീകരിക്കാത്ത വലിയൊരു തെറ്റ് ചെയ്തിട്ടാണ് അവൻ മരിക്കുന്നത്. ആ മരിക്കുന്ന സമയത്ത് അവൻക്ക് ഒരു തൗബ പോലും ചെയ്യാൻ കഴിയാതെ അവൻ മരിച്ച് നരകത്തിലേക്ക് അവനെ വലിച്ചഴക്കപ്പെടുകയാണ്. വലിയൊരു തെറ്റാണ് അവൻ ചെയ്തത് എന്നൊരു ബോധം നമ്മുടെയൊക്കെ മനസ്സിലെപ്പോഴും ഉണ്ടായിരിക്കണം. ആത്മഹത്യ ചെയ്യുന്നവരെ പറ്റി പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ വന്നപ്പോ ആത്മഹത്യ ചെയ്ത് മരിച്ച, സൂയിസൈഡ് ചെയ്ത് മരിച്ച ഒരാളുടെ ജനാസ പള്ളിയിലേക്ക് കൊണ്ടുവന്നു. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ നിസ്കരിച്ചോ, ഞാൻ നിസ്കരിക്കുന്നില്ല. അതിൻ്റെ ഗൗരവം ജനങ്ങൾക്ക് മനസ്സിലായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രവാചകൻ മയ്യിത്ത് പോലും നിസ്കരിക്കാതെ മാറിയുന്നത്. ഒരു ഹദീസും കൂടി ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ നമുക്ക് ഈ വിഷയം അവസാനിപ്പിക്കാം. ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടവൻ, എല്ലാവരും ഭയപ്പെടണം. ഓരോ സഹോദരന്മാരും ഓരോ സഹോദരിമാരും ചിന്തിക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറിയൊരു പ്രശ്നങ്ങൾക്ക് വേണ്ടി, ഐഹിക ജീവിതത്തിൽ വരുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ആത്മഹത്യയിലേക്ക് തുനിയുന്നവർ, ഫോൺ ചെയ്തുകൊണ്ട് മറ്റുള്ളവരോട് പറയും ഞാൻ ആത്മഹത്യ ചെയ്യും, ആത്മഹത്യ ഭീഷണി വഴക്കാന്നാ പറയാം, ഞാൻ ആത്മഹത്യ ചെയ്യും. ഭർത്താവിന് വിളിച്ചു പറയാണ് ഞാൻ ആത്മഹത്യ ചെയ്യും, ഞാൻ മരിക്കും, മക്കളങ്ങൾ നോക്കിക്കോ. അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന കത്തി കഴുത്തിൽ വെച്ചിട്ട് ഗൾഫിൽ നിന്ന് വീഡിയോ കോള് ചെയ്തിട്ട് കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, ഞാനിത് അപ്പം മരിക്കാൻ പോവാണ്, ഈ കത്തി കൊണ്ട് ഇപ്പൊ ഞാൻ മുറിക്കും, എന്നെ എന്റെ ഞരമ്പ് ഇപ്പൊ കട്ട് ചെയ്യും, അല്ലെങ്കിൽ ഞാൻ ഇപ്പം വിഷം കുടിക്കും, ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞിട്ട് ഈമാനില്ലാത്ത വർത്തമാനം പറഞ്ഞിട്ട് എവിടേക്കായി പോണത്? നരകത്തിന്റെ കുണ്ടിലേക്കാണ് ഈ വലിച്ചെറിയപ്പെടുക. ദുന്യാവിൽ താൽക്കാലികമായ ഒരു പ്രശ്നത്തിന് വേണ്ടി അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ പരിഹാരങ്ങൾ ഉണ്ടാകും. ജീവിതത്തിൽ നിന്നൊരു ഒളിച്ചോട്ടം എന്നാല് കോടിയാൽ എവിടേക്കായി ഓടുന്നത്? നരകത്തേക്കല്ലേ ഓടുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും ഒരു കുടുംബത്തിലും ഇത് സംഭവിക്കരുത്. ഒരിക്കലും നമ്മൾ ഇത് സംഭവിക്കാൻ പാടില്ല. ഇത് വലിയ തെറ്റാണ്. നാം മരിക്കുന്ന സമയത്ത് കുറച്ച് ഇസ്തിഗ്ഫാർ ഇല്ലി തൗബ ചെയ്ത് മരിക്കേണ്ടവരാണ് നാമൊക്കെ. വലിയ തെറ്റ് ചെയ്ത് മരിക്കുമ്പോൾ എന്ത് തൗബ? അവൻക്ക് തൗബയുമില്ല, ഒന്നുമില്ല. അവനെ ഭയാനകരമായ നരകത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. മഹാനാകുന്ന സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടവൻ ഏത് നിലയിലാണോ ആത്മഹത്യ ചെയ്ത് മരിച്ചത്, അതേ നിലയിൽ അവനെ നരകത്തിൽ ശിക്ഷിക്കപ്പെടും. അവൻ എങ്ങനെയാണോ ഏത് രൂപത്തിലാണ് ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത്, അതേ രൂപത്തിലുള്ള ശിക്ഷ ആയിരിക്കും അവനക്ക് നരകത്തിലുണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വമൻ ഖതല നഫ്സഹു ബിഹദീദ, ഒരാള് ഇരുമ്പിന്റെ വടി കൊണ്ടോ ഇരുമ്പിന്റെ ദണ്ട് കൊണ്ടോ ഇരുമ്പായുധം കൊണ്ട് അവന്റെ സ്വന്തം ശരീരത്തെ കുത്തി പരിക്കേൽപ്പിച്ച് അവൻ മരണപ്പെട്ടാൽ ഫഹദീദതുഹു ഫിയദിഹി, അവനെ നരകത്തിൽ കൊണ്ടുപോവുകയും അവന്റെ കയ്യിൽ ഇരുമ്പിന്റെ ഒരു ആയുധം കൊടുക്കുകയും യതവജ്ജഉ ബിഹാ ഫീ ബത്നിഹി, ആ ഇരുമ്പിന്റെ ആയുധം അവന്റെ വയറിലേക്ക് ഇങ്ങനെ കുത്തി ഇറക്കിക്കൊണ്ടേയിരിക്കും നരകത്തിൽ. ഫീനാരി ജഹന്നമ ഖാലിദം മുഖല്ലദം ഫീഹാ അബദ, കാലാകാലം അവൻ നരകത്തിൽ അവന്റെ പണിയതാണ്. വമൻ ശരിബ സുമ്മൻ, ഒരാള് വിഷം കുടിച്ചിട്ട് മരിച്ചാൽ ഫഖതല നഫ്സഹു, വിഷം കുടിച്ചിട്ട് മരിച്ചാൽ യതഹസ്സാഹു ഫീനാരി ജഹന്നമ ഖാലിദം മുഖല്ലദം ഫീഹാ അബദ, അവൻ വിഷത്തിന്റെ വലിയ ഒരു പാത്രം അവന്റെ കയ്യിൽ കൊടുക്കുകയും വളരെ പ്രയാസപ്പെട്ട ആ വിഷം അങ്ങനെ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവൻ. അവൻ കുടിക്കാൻ കഴിയുന്നിരുന്നാലും പ്രയാസപ്പെട്ട് അവൻ കുടിച്ചുകൊണ്ടേയിരിക്കുകയാണ് നരകത്തിൽ. വമൻ തറദ്ദാ മിൻ ജബലിൻ, വലിയ പർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ആരെങ്കിലും താഴോട്ട് ചാടിയാൽ, ബിൽഡിംഗിൽ നിന്ന് താഴോട്ട് ചാടിയാൽ, അങ്ങനെ ഫഖതല നഫ്സഹു, ശരീരത്തെ അവൻ നശിപ്പിക്കുകയും ചെയ്താൽ ഫഹുവ യതറദ്ദാ ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദം ഫീഹാ അബദ, അവൻ നരകത്തിലും അതേപോലെ ഒരു ഉയർന്ന ഭാഗത്ത് ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും നരകത്തിലേക്ക്. നരകത്തിൽ തന്നെയാണ് അവ ഉള്ളത്. വീണ്ടും അവിടെയും ഇതേ ശിക്ഷയാണ്. ഈ നിലക്കാണ്
ആത്മഹത്യ ചെയ്ത് മരണപ്പെട്ടവൻ ഏത് നിലയിലാണോ ആത്മഹത്യ ചെയ്തത് അതേ നിലയിൽ നരകത്തിലിട്ട് അവനെ ശിക്ഷിക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 158-ാമത്തെ ഹദീസായി ഈ ഹദീസിനെ ഉദ്ധരിച്ചത് കാണാം. അതുകൊണ്ട് ഐഹിക ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴേക്ക് എല്ലാത്തിനും പരിഹാരമുണ്ട് ലോകത്ത്. പരിഹാരമില്ലാത്ത ഒന്നുമില്ല. നമുക്ക് ജീവിതത്തിൽ നിന്ന് ഒളിച്ചുകൂടുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ ചെയ്യരുത്. ഒരു പ്രയാസം ഉണ്ടാവുമ്പോൾ ഒരു എളുപ്പം വരും. ഇപ്പൊ പ്രയാസം പ്രതിസന്ധി ഉണ്ടാവുമ്പോൾ അത്തരം തീരുമാനങ്ങളൊന്നും ഒരിക്കലും എടുത്തു പോകരുത്. പ്രിയപ്പെട്ട ഉമ്മമാരോട്, പ്രിയപ്പെട്ട കുടുംബിനികളോട്, പ്രിയപ്പെട്ട കൂട്ടുകാരോട്, പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ഒരിക്കലും ഇത് ചെയ്തു പോകരുത്. ഒരിക്കലും ഇത് നമ്മൾ സംഭവിക്കരുത്. നമ്മുടെ ഈമാ നഷ്ടപ്പെട്ടു പോകും, നാം നരകത്തിലേക്ക് പോകും. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനത്തെ ഒരു പ്രവണത നാം ചിന്തിക്ക പോലും ചെയ്യാൻ പാടില്ല. നാം ഒരിക്കലും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പാടില്ല. അത് നമ്മൾ പറയാൻ പാടില്ല. ഭർത്താവിനെ ഭീഷണി വായിക്കാൻ പാടില്ല. ഭാര്യയോട് ഭീഷണി വായിക്കാൻ പാടില്ല. ഉപ്പയോട് ഭീഷണി വായിക്കാൻ പാടില്ല. ഉമ്മയോട് ഭീഷണി വായിക്കാൻ പാടില്ല. ഞാൻ ഉദ്ദേശിച്ച വരനെ എനിക്ക് കെട്ടിച്ചു തന്നിട്ടില്ലെങ്കിൽ, ഞാൻ ഉദ്ദേശിച്ച വധുവിനെ എനിക്ക് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. ഇങ്ങനെ ഈമാ ഇല്ലാത്ത വർത്തമാനങ്ങൾ ഒരിക്കലും നമ്മൾ ഇന്ന് സംഭവിക്കാൻ പാടില്ല. സമയക്കുറവ് കാരണം ഞാൻ ചുരുക്കുന്നു. നാം ശ്രദ്ധിക്കുക, നല്ലതിലേക്ക് ജീവിക്കുക, ഈമാനോടുകൂടെ മരിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നല്ലൊരു ജീവിതം നമുക്ക് തരട്ടെ. ലോകം മുഴുവനും വലിയൊരു പ്രതിസന്ധിയിലുണ്ട്. അള്ളാഹു എല്ലാവരെയും സലാമത്താക്കി തരട്ടെ. ദുആ വസിയത്തോടെ ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.